അസ്സലാമു അലൈക്കും. കടയിൽ നിന്നും ഒരുപാട് പൈസ കൊടുത്ത് ഇനി ആരും ഐസ്ക്രീം വാങ്ങണ്ട. വളരെ എളുപ്പത്തിൽ വെറും 10 രൂപയുടെ പാർലെ ജി ബിസ്ക്കറ്റ് കൊണ്ട് ഇഷ്ടംപോലെ ഐസ്ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ പാർലെ ജിൻ്റെ ഒരു ബിസ്ക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് എടുത്തത് 20 രൂപൻ്റെ ആണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് കുറച്ച് കൂടുതൽ തന്നെ ബിസ്ക്കറ്റ് വെച്ച് ഇങ്ങൾക്ക് ചെയ്യാട്ടോ. ഞാൻ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ, വെക്കേഷൻ ടൈമാണ്. അപ്പോൾ എല്ലാവർക്കും വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ. 10 രൂപൻ്റെ ഒരു പാക്കിൽ തന്നെ അത്യാവശ്യം കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിവിടെതാ മുഴുവനായിട്ട് എടുത്തിട്ടിതാ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളൊക്കെ എടുത്തിട്ട് ഓരോ ബിസ്ക്കറ്റിൻ്റെ കൂടും ഇതാ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇടുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കില്ല കേട്ടോ. ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറാക്കി കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണും ചെയ്യട്ടെ. ഇതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം എല്ലാവരും ട്രൈയും ചെയ്യട്ടെ. അപ്പോൾ എനിക്കിത് ഞങ്ങളിത് ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ആർക്കും അങ്ങോട്ട് മതിയൊന്നുമില്ല കേട്ടോ. അതിനാത്രം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു ബോള് കൊടുത്തിട്ടും വീണ്ടും ഉണ്ടോയെന്നൊക്കെ വന്ന് ചോദിച്ചു. പിന്നെ അത് അങ്ങനെ കൊടുക്കാനൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കൂടുതലായിട്ട് എടുക്കാൻ നോക്കുക. ഇപ്പോഴൊക്കെ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഇത് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത്ര സിമ്പിളാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഏതായാലും മുഴുവൻ ബിസ്ക്കറ്റും ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് വേറൊരു ബൗളക്കൊക്കെ മാറ്റി കൊടുത്ത് ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അത്യാവശ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നത്. നമ്മൾ സനുക്കെ ഉണ്ട് ഇവിടെ. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ അടുത്തുനിന്ന് മാറൂല കേട്ടോ. ഇനിയിപ്പോൾ ഐസ്ക്രീം തിന്നിട്ടേ അവർ ഇടങ്ങുള്ളൂ. അപ്പോൾ അതാ നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. ആ ഒരു പൊടിയിൽ തന്നെ ബാക്കിയുള്ള ബിസ്ക്കറ്റും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ ഈ ഒരു പൊടിയിലോട്ട് നമ്മൾ 2 ടീസ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ കേക്കിന് അല്ല നമ്മുടെ കേക്കിന് നമ്മുടെ ഐസ്ക്രീമിന് നല്ലൊരു ചോക്ലേറ്റിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഇന്ന് നമ്മൾ പാർലെ ജി ബിസ്ക്കറ്റ് കൊണ്ട് നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ ചെയ്യണത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ 1 കപ്പ് പഞ്ചസാര. പഞ്ചസാര അത്യാവശ്യം വേണം കേട്ടോ. എല്ലാവർക്കും അറിയാം ഐസ്ക്രീം അത്യാവശ്യം നല്ല മധുരമാണല്ലോ അല്ലേ. അപ്പോഴാണ് നമുക്ക് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ശരിയായ രീതിയിൽ തന്നെ കിട്ടുകയുള്ളൂ. എല്ലാം കൂടി നന്നാക്കി മിക്സ് ചെയ്ത് ഒന്ന് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇനി നമുക്കിതിലോട്ട് 1 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. 1 ഗ്ലാസ് പാൽ തന്നെ മാത്രം മതിയാവും. ഒരുപാടൊന്നും ഒഴിച്ചിട്ട് ആകെ ലൂസാക്കി എടുക്കണ്ട കേട്ടോ. അത്യാവശ്യം ടൈറ്റിലെ ഒരു ക്രീമി രൂപത്തിലാണ് നമുക്ക് ഈ ഒരു കൂട്ട് കിട്ടേണ്ടത്. ഞാനിത് അടിച്ച് കൊണ്ടുവരാം. അതിൻ്റെ മുന്നേ നിങ്ങളെ കയ്യിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ഇച്ചിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ആ ഒരു രുചി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഉള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടി അടിച്ച് നല്ല രീതിയിൽ തന്നെ അതാ ഒരു ചോക്ലേറ്റ് ക്രീം രൂപത്തിലായിട്ട് കിട്ടിയാണ് നമുക്ക് കേട്ടോ. നമ്മൾ ആ ഒരു കോഫി പൗഡറും അതുപോലെ തന്നെ കൊക്കോ പൗഡറൊക്കെ ഇട്ടുകൊണ്ടതാണ് ഒരു ചോക്ലേറ്റിൻ്റെ കളറായിട്ട് നമുക്ക് ഈ ക്രീം കിട്ടിയത്. ഇനി നമുക്കിതൊരു പാനലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് നോൺ സ്റ്റിക്ക് പാൻ തന്നെ എടുക്കണം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനുള്ള ആൾക്കാർ അത് വെച്ച് തന്നെ ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ ഈ ഡ്രൈ ആയി വരുന്നിടത്ത് സമയങ്ങളിൽ ഇത് ഈ ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സ്റ്റീലോ അലുമിനിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തായാലും പിടിക്കുന്ന കാര്യത്തിൽ ഷുവറാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കട്ടോ. അങ്ങനെ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറിലുള്ളത് മുഴുവൻ സ്പൂണോ വെച്ചിട്ടൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുകയാണ്. നല്ല കട്ടിയുള്ള ക്രീമി ആയതുകൊണ്ട് തന്നെ നമുക്കിത് സ്പൂണ് വെച്ചിട്ട് മുഴുവനായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാവുമ്പോൾ നമുക്കൊരു സ്പാച്ചിൽ എടുക്കട്ടോ. സ്പാച്ചിൽ എടുത്തിട്ട് മുഴുവനായിട്ട് വഴിച്ചിട്ട് ഈ ഒരു ക്രീം ഈ ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ പാൽ വെച്ച് അടിച്ചെടുത്തത് മാത്രം മതിയാകും. 1 ഗ്ലാസ് പാലിലാണ് ഇത് നമ്മൾ ഇതുപോലെ ക്രീമി ആയിട്ട് അടിച്ചെടുത്തത്. ഇനി നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം. ഇത്
പെട്ടെന്ന് തന്നെ ടൈറ്റായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേറെ ജോലിക്കൊന്നും പോകരുത്. അങ്ങനെ വരുമ്പോഴേക്കും പിന്നെ ഈ ഒരു കൂട്ടിൻ്റെ അവസ്ഥ കഴിഞ്ഞിട്ടുണ്ടാവും, ആകെ കറുത്ത് കരിവാളിച്ച് അടിയിൽ പിടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ, ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, പെട്ടെന്ന് ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർക്കേണ്ടതില്ല, നമ്മുടെ ഈ ഒരു പാലും ബിസ്ക്കറ്റും മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് വെള്ളമൊഴിച്ചിട്ടാണ് ഇതിങ്ങനെ ക്രീമി രൂപത്തിൽ അടിച്ചെടുത്തതെന്നുണ്ടെങ്കിൽ അത് ടൈറ്റാവുന്നവരെ ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കൂട്ട് ചെറിയ രീതിയിൽ ടൈറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അടിയിലൊന്നും പിടിക്കാനായിക്കാതെ അതാ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെങ്കിൽ അടി പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. വേറെ വല്ല ചട്ടിയാണെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി ഞങ്ങൾ വേറെ ചട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് തീ കൂട്ടി വെക്കാതെ കുറഞ്ഞ രീതിയിൽ ചെയ്യട്ടോ. അപ്പോൾ അതാ നല്ല ടൈറ്റായിട്ട് ഒരു ഹലുവൻ്റെ സ്ട്രക്ചറിൽ ആ ഒരു രീതിക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഐസ്ക്രീമിന് നല്ല കളർ കൊടുക്കുന്നത് നമ്മുടെ കൊക്കോ പൗഡറും കോഫി പൗഡറുമാണ്. അപ്പോൾ അത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. നമ്മൾ ഐസ്ക്രീമിൻ്റെ കളറിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും, ഒരു ലൈറ്റ് കളറായിട്ട് കിട്ടുന്ന മാത്രമേ ഉള്ളൂ. കോഫി പൗഡറൊക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ, അത് ചേർത്ത് കൊടുക്കട്ടോ. അങ്ങനെ അതാ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇതാ നല്ല ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു അടപ്പുള്ള പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ മക്കളെയൊക്കെ ടിഫിൻ ബോക്സൊക്കെ കൊണ്ടുപോകണം, ആ ഒരു ബോക്സിൽ ഇത് വെച്ച് കൊടുത്തിട്ട് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടാണ് ബാക്കി പരിപാടി കേട്ടോ. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹലുവയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി മധുരം വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഐസ്ക്രീം ആകുമ്പോൾ അത്യാവശ്യം മധുരമൊക്കെ വേണം, എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഒരു കവറോ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മൾ എടുത്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കിട്ടുക, കണ്ടല്ലോ. എന്നാലോ നല്ലൊരു സോഫ്റ്റുമാണ് കേട്ടോ. ഇതാ ഞാനൊരു ചെറിയ കുഞ്ഞു ചട്ടക്കൊക്കെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം. മിക്സിൻ്റെ ചാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് ഇത് നമുക്കൊന്ന് ജ്യൂസാക്കിയിട്ട് അടിച്ചെടുക്കട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് ആയിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ അതാ മുഴുവനായിട്ട് നാം മിക്സിൻ്റെ ജാറിലൊക്കെ അടിച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്തു. നേരെ ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ്. പാല് എന്ന് പറഞ്ഞാൽ ഇളം ചൂടുള്ള പാലാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഒരുപാട് അങ്ങ് ചൂടാക്കി തണുപ്പിച്ചെടുക്കേണ്ട, ഒരു ഇളം ചൂടുള്ള പാല്. ഇനി നമുക്ക് നല്ല രീതിയിൽ തന്നെ അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമുക്കിത് ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ വെക്കണം എന്നാട്ടാ കരുതുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടിഫിൻ ബോക്സിലൊക്കെ വെച്ചിട്ട് അടിച്ച് കൊടുക്കുകയാണെങ്കിലും ബെറ്റർ ആയിരിക്കും. അപ്പോൾ അതാ നമ്മൾ അടിച്ചു കൊണ്ട് നല്ല ക്രീമിയാണ് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റുള്ളൊരു ക്രീമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഞാനൊരു ടീസ്പൂൺ ചെറുത് ഒരു രുചിച്ച് നോക്കി, നല്ല രുചിയുണ്ട് കേട്ടോ. അത് ഈ ഒരു ക്രീമിൽ തന്നെ കഴിക്കാൻ ഏകദേശം ഒരു ചോക്ലേറ്റ് ക്രീം കഴിക്കണ അതേ രുചിയാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ആ ഒരു ബൗളൊക്കെ തന്നെ മാറ്റി കൊടുക്കട്ട. മുഴുവനായിട്ട് ആ ഒരു ബൗളൊക്കെ ഇട്ടിട്ട്, അപ്പോൾ ഞാനിവിടെ 25 രൂപയുടെ ബിസ്ക്കറ്റ് കൂടെ എടുത്ത് വെച്ച് ചെയ്തിട്ട് എനിക്കിതാ ഇത്ര കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു 6-7 ബൗളൊക്കെ ഫുള്ളായിട്ട് എടുക്കാനുള്ള ഐസ്ക്രീം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും വീട്ടിലുള്ള അംഗങ്ങൾക്ക് അനുസരിച്ചൊക്കെ ബിസ്ക്കറ്റൊക്കെ കൂട്ടിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് ഐസ്ക്രീമായി വരുന്ന സമയത്ത് വീട്ടിൽ തല്ലൈക്കാരം, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളി. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ആ ക്രീം ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലെവൽ ചെയ്യാട്ടോ, എല്ലാതും കൂടി നല്ല രീതിയിൽ ലെവൽ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ എന്തെങ്കിലും കയ്യിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും നമ്മുടെ ഐസ്ക്രീമിന് കേട്ടോ.
ഈ ഒരു ഐസ്ക്രീമിന് ബിസ്ക്കറ്റിൻ്റെ ചുവയെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മളിതിൽ വാനില എസൻസ് ഉറ്റിച്ചതുകൊണ്ട് അതിൻ്റെ ഒരു ചുവയും കൊക്കോ പൗഡറും എല്ലാം കൂടിയിട്ട് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇത് കവർ ചെയ്യാണ്. അപ്പം ഞാനിതാ വൈകുന്നേരമാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ഒരു രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റേത് പകലുണ്ടാക്കിയാൽ നമ്മുടെ വീട്ടിൽ നിൽക്കില്ല, പ്രത്യേകിച്ച് നമ്മുടെ മക്കളുള്ളതാണ്. അതിങ്ങനെ പോയിട്ട് തുറന്ന് നോക്കും ഐസ്ക്രീം ആയോ മെച്ചി എന്നൊക്കെ ചോദിച്ചിട്ടിട്ടോ. അപ്പോൾ പരമാവധി നിങ്ങൾ രാത്രി സെറ്റ് ചെയ്യാൻ നോക്കുക. അങ്ങനെയാവുമ്പോൾ അവർ ഉറങ്ങി എണീക്കുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്കിത് അവർക്ക് എടുത്ത് കൊടുക്കുക. കണ്ടല്ലോ, അപ്പോൾ എൻ്റെ തീ സ്കൂപ്പ് ചെയ്യണതില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു ചെറിയൊരു കയ്യിലുണ്ടല്ലോ അത് വെച്ചിട്ടാണ് ചെയ്യണത്. എന്നാലും നല്ല അടിപൊളിയായിട്ട് കണ്ടല്ലോ, സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. കഴിക്കാനായിട്ടും നല്ല രുചി ഉണ്ടായിരുന്നു. നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കണ അതേ രുചി. പുറത്തു നിന്നൊക്കെ നമ്മളിത് ഒരു പാക്കറ്റ് വാങ്ങുകയാണെങ്കിലും 200, 250, 300 രൂപയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തുച്ഛമായ വില കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇതുണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അതൊന്ന് അറിയിക്കാൻ നിങ്ങൾ മറക്കില്ല കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമോ പിസ്തേ അങ്ങനെ നട്ട്സൊക്കെ ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുത്താലും കഴിക്കുന്ന സമയത്ത് നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഞാൻ ആദ്യം അങ്ങ് കൊടുക്കട്ടെ. ഈ ചോക്ലേറ്റ് ഇതുപോലെ കഷ്ണം മുറിച്ചിടാതെ ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തേക്കും ഒരേ രീതിയിൽ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തും കേട്ടോ. പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ ക്രീമൊക്കെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഒന്നും കൂടി അടിപൊളിയൊക്കെ ആക്കിയെടുക്കാം. അപ്പോൾ കഴിക്കാനായിട്ട് നല്ല രുചിയാവും. ഈ ഒരു ഐസ്ക്രീം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കാം, സാധാരണക്കാർക്കും എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വെക്കേഷനാണ്, ചിലർക്ക് അധികം പേരും ടൂറിലൊക്കെയാണ്. എന്നാലും വീട്ടിലൊക്കെ ഉള്ളവരൊക്കെ ഇത് കാണും ചെയ്യട്ടെ, ഒപ്പം ഇതൊരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കും ചെയ്യട്ടെ. ഇത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഐസ്ക്രീം ഒന്നല്ല, അത്യാവശ്യം വില കണ്ട് കേട്ടോ. കണ്ടല്ലോ, കഴിക്കാനായിട്ട് നല്ല രുചിയുണ്ട്. മക്കൾക്കൊക്കെ അതാ ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റൊക്കെ ഒഴിച്ചിട്ട് ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് അടിപൊളിയാക്കിയൊക്കെ എടുക്കട്ടോ. അത് നമ്മളെ സനുവിൻ്റെ ഒരു മിഠായിയാണ്, ഒരു ചോക്ലേറ്റിൻ്റെ മിഠായിയാണ് കേട്ടോ. അത് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തതാണ്. അവനുണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ. അവനൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കുന്നത്. കുട്ടികൾക്ക് മാത്രമല്ല, നല്ലൊരു പ്രത്യേക രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ആകുമ്പോൾ രുചി ഒന്ന് കൂടും ചെയ്യും. നമ്മുടെ മക്കൾ ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ്. നല്ല വെയിലുമാണല്ലേ ഉച്ചക്കായാൽ. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അതാ നമ്മളെ സനുവിനൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ചോക്ലേറ്റിൻ്റെ അതേ രുചിയാണ് കേട്ടോ, ബിസ്ക്കറ്റിൻ്റെ ചുവയൊന്നുമല്ല കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണം കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.